ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു സൺഡേ ബ്ലോഗ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ബ്ലോഗാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ 7 മണിക്കൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ പോക്ക് ഇവിടെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു 1.5 കിലോ പോക്കൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഞുറുക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളല്ലോ എന്ന് ഓർത്തിട്ട് അവരെ കൊണ്ട് ഞുറുക്കിച്ചു എന്നല്ല നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 1.5 മണിക്കൂറായിട്ടുള്ള പരിപാടിയാണ്. കത്തിക്ക് തീരെ മൂർച്ചയില്ലാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സകല ശക്തി എടുത്തിട്ട് ഇറച്ച് ഞുറുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടിലിരുന്നതിൻ്റെ തക്കുടും പൊന്നും പൊന്നുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇതാണ്ട് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൊന്നുട്ടിക്ക് എന്താണ് ദാഹിക്കുന്നു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊന്നുട്ടി അവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കുട് നേരെ പാരെ നടക്കുക കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറച്ചി ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇറച്ചി മീനും മുട്ടയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. ചോറിനുണ്ടെങ്കിൽ ഇറച്ചി മീനും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതായത് കിട്ടുമെന്നറിയാൻ വേണ്ടിയുള്ള ഇതിലാട്ടോ. അപ്പോൾ ഞാൻ ഇതെൻ്റെ കട്ടിംഗ് ബോർഡിലൊന്നും വെച്ച് ചെയ്യാണ്ട് എൻ്റെ കാല് വെച്ച് തന്നെ കേട്ടോ ഞാനിവിടെ ഇറച്ചി ഞുറുക്കുന്നത്. എനിക്കങ്ങനെ കട്ട് ചെയ്യാനൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. പച്ചക്കറി ആയാൽ പോലും പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂരിലേക്കൊക്കെ കൂടുതൽ ആൾക്കാരും എന്താണ് കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടാണ് പച്ചക്കറി ആയാലും ഇറച്ചി ആയാലും മീനായാലും കട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ എന്നെക്കൊണ്ട് അതൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഇത് ശീലമായതുകൊണ്ടായിരിക്കും. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, 10 മണിയൊക്കെ ആയപ്പോഴത്തേനും മൃഗാശുപത്രി പോയിട്ടിട്ടായിരുന്നു നമ്മുടെ തക്കുടുവിനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇതാ തക്കുടു ആദ്യമായിട്ടാണ് ഈ വെളിയിലേക്കൊക്കെ ഇറങ്ങുന്നതൊക്കെ. പക്ഷേ തക്കുടുവിന് ഭയങ്കര അത്ഭുതപ്പെടുത്തി തക്കുടു ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ തക്കുടു. അതിനുശേഷം എന്ത് ചെയ്തു, തക്കുടുവിനൊരു ബെൽറ്റും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് തൊടലൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് നമുക്ക് പെറ്റ്സിലെ ഒരു ഷോപ്പിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇതാ പൊന്നുട്ടിക്ക് അവിടെ കണ്ട മുയലിനെയും കിരിപ്പനീനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. പൊന്നുട്ടിയുടെ കണ്ട ലാസ്റ്റ് കരഞ്ഞ് ബഹളം വെച്ചു ഗൈസ്. കാരണം പൊന്നുട്ടിക്ക് നമ്മുടെ കിരിപ്പനീനെ വേണം മുയലിനെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അപ്പോൾ തക്കുടുവിന് ചേരുന്ന ഏതാണോ ബെൽറ്റ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പച്ച കളറാണ് ഇഷ്ടമായത് തക്കുടൂരിൻ്റെ ബെൽറ്റ്. അപ്പോൾ അതിട്ട് ഒന്നുകൂടെ എന്താണ് അവന് എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് അതെടുക്കാമല്ലോ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ കുറേ കിളികളും കിരിപ്പനികളും മുയലും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. പക്ഷേ വാങ്ങിക്കണമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കിളിയൊക്കെ വാങ്ങിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമ്മുടെ പൊന്നുട്ടി അതിൻ്റെ കഥ കഴിക്കുന്നതുകൊണ്ട് അതങ്ങ് മാറ്റി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ബോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കുടൂരിൻ്റെ ഈ പ്രായം എന്ന് പറയുമ്പോൾ കമ്മ്, അതായത് കടിക്കുന്നൊരു ചെറിയൊരു പ്രായമായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ബോൺ വാങ്ങിച്ചു. പിന്നെ എന്ത് ചെയ്തു, ഏതാ ബെൽറ്റ് അല്ല തൊടൽ ഏതാന്ന് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ സാധാരണ ഒരു കട്ടിയില്ലാത്ത ടൈപ്പ് നൂല് പോലത്തെയൊക്കെ ആണെങ്കിൽ അവൻ കടിച്ചു പൊട്ടിച്ച് പോകുന്നത് കൊണ്ട് അവന് നമുക്ക് ഇരുമ്പിൻ്റെ തൊടൽ ഉപയോഗിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി മീനും, നമ്മൾ മീനും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെയൊക്കെ. പിന്നെ പിന്നെ ആയപ്പോൾ മീനൊക്കെ തീറ്റ കൂടുന്നതിൻ്റെ ആണോ അതോ ഇവിടുത്തെ നമ്മുടെ പൂച്ച പിടിക്കുന്നതാണോ, മീനൊക്കെ ചത്തു പോകുന്നു രാവിലെയൊക്കെ ആകുമ്പോഴത്തേനും. അതുകൊണ്ട് നമ്മൾ മീൻ വളർത്തലൊക്കെ മാറ്റി വെച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൊന്നുട്ടി കൈയിട്ട് നോക്കുന്നുണ്ട്, കാലിട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണിൽ കുത്താനൊക്കെ നോക്കും. അപ്പോൾ വീട്ടിൽ വന്നതിൻ്റെ അവസ്ഥ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കും. അതിനുശേഷം ഇതാണ്ട് പൊന്നുട്ടിയും ഷിനുവും അതുപോലെ തന്നെ തക്കുടും കൂടെ ബൈക്കിൽ കയറിയിരിക്കുക കേട്ടോ. ഞാനിവിടെ മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ വെറുതെ എടുത്തതാട്ടോ. അപ്പോൾ തക്കുട് നല്ല പൊരി വെയിലത്താട്ടോ, ഭയങ്കരമായിട്ട് പൊരി വെയിലത്താ തക്കുട് നിൽക്കുന്നത്. തക്കുടൂനാണ് നല്ല ദേഷ്യം. ഇപ്പോൾ ഞാൻ എങ്ങോട്ടേ ഒരുങ്ങി ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടി പോവുക കേട്ടോ. ഏകദേശം ഒരു 9:30 ആകുമ്പോഴായിരിക്കും മൂവി തുടങ്ങുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുട്ടി ഇതാ നേരത്തെ തന്നെ ഒരുങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ ഒരുങ്ങിയിട്ടില്ല, ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ടിട്ട് വരാം. ഒരുപാട് ആൾക്കാർ പറയുന്നു അത് അടിപൊളി പടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് അത് കാണണം കാണണമെന്ന് ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് പടം കണ്ടിട്ട് പറയാട്ടാ. ബൈ ബൈ. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയിട്ടുണ്ട്. നല്ല അടിപൊളി പടം കേട്ടോ. പല ആൾക്കാർക്കും ഈ ഒരു പടം ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞ് ഞാൻ പൊന്നുട്ടിയോട് ചോദിക്കുകയാണ്, പൊന്നുട്ടി ഈ പടം എങ്ങനെയുണ്ടായിരുന്നു നീ പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ പൊന്നു സൂപ്പറാ സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പൊന്നുട്ടി കുഴിച്ചാടിയ കാര്യമോ ഒക്കെ കടന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പൊന്നുട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ മഞ്ഞുമൽ ബോയ്സ് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റൊക്കെ ഒന്ന് പോയി കണ്ട് സന്തോഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ള കേട്ടോ. കാരണം ഭയങ്കര രസമുള്ളൊരു കഥയാണ്. കാരണം റിയൽ ലൈഫിൽ എന്താണോ അവരുടെ സംഭവിച്ചത് അതേപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാണ്ട് അതേപോലെ തന്നെ വരച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഒറിജിനാലിറ്റി തന്നെ തോന്നിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. ബൈ ബൈ.